പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമമേ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ബുധനാഴ്ച രാത്രിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായി എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ എപ്പിസോഡിൽ എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോസം അവരുകളുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം നമ്മളെ സഹായിച്ചു, നമ്മളെ അനുഗ്രഹിച്ചു. അപ്പോൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് പല പ്രിയപ്പെട്ടവർക്കും അത് വിടുതലായി തീരുവാൻ ഇടയായി എന്നറിയുന്നത് വലിയ സന്തോഷമാണ്. ഒത്തിരി പേർക്ക് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ഇത് നിർത്തുന്ന സമയമൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്. ഇത് തീർന്നു പോകുന്നല്ലോ, ആ എപ്പിസോഡ് പെട്ടെന്ന് തീർന്നതല്ലോ. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തന്നു. നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 13-ാം ദിവസമാണ് ഇന്ന് നമ്മൾ പിന്നിടുന്നത്. ഈ 13-ാം ദിവസവും കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പകലും രാത്രിയിലുമായൊക്കെ ദൈവം നമുക്ക് നൽകുവാൻ കർത്താവിന് കൃപ തോന്നി. ഈ രാത്രിയിൽ നമ്മൾ തുടർന്നും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ സാധാരണ നമ്മൾ ചെയ്തു വരുന്നത് പോലെ എല്ലാ എപ്പിസോഡിൻ്റെയും ആരംഭത്തിൽ ഒരു അല്പസമയം വചനത്തിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, ധ്യാനിക്കുക പതിവാണ്. പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന ഒരു വേദഭാഗം ധ്യാനിച്ച ശേഷം നമ്മൾ തുടർന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രിക്കാലവും കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസൻ പാസ്റ്റർ ചാക്കോസ്വാമി അവർ നമ്മളോട് ഒരു വചനഭാഗം പങ്കുവയ്ക്കും. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ ചാക്കോസ്വാമി പാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായിട്ടുള്ളതായി ശുശ്രൂഷയ്ക്കായി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഹുമാനിയ പാസ്റ്റർ ജെയിംസ് സാറിനുമായിട്ട് നിൽക്കുവാൻ കർത്താവ് നൽകിയ ഈ പദവി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായിട്ടുള്ളതായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ എൻ്റെ മനസ്സിൽ കടന്നു പോകുന്ന നിങ്ങളോടൊപ്പം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്. അവൻ്റെ മക്കളെ അവനോട് പ്രാർത്ഥിക്കുന്നവരോട്, അവൻ്റെ സന്നിധിയിൽ യാചിക്കുന്നവരോട്, അവൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നവരുടേതായ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. ദുഃഖത്തെ സന്തോഷമാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. എവിടെയൊക്കെ കർത്താവ് ചെന്നിട്ടുണ്ടോ അവിടെ സന്തോഷം പരന്നതായിട്ട് തിരുവചനം പറയുകയാണ്. കർത്താവ് ഗ്രാമത്തിൽ ചെന്നാൽ ഗ്രാമത്തിൽ സന്തോഷമുണ്ട്. ഒരു വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടിൽ ദുഃഖകരമായിട്ടുള്ളത് അവസ്ഥകൾ മാറ്റി സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെതായ പ്രത്യേകത അവൻ്റെ ജനത്തെ, അവൻ്റെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്ന കർത്താവാണ്. സ്തോത്രം. എന്നാൽ എതിർവശത്ത് ഒരുവനുണ്ട്, അവൻ്റെ പേരാണ് പിശാച്. അവൻ എപ്പോഴും ദുഃഖിപ്പിക്കുന്നവനാണ്. നിരാശയിട്ട് തളർത്തിക്കളയുന്നതായ അവൻ്റെ സ്വഭാവമാണ്. അവൻ ഒരിക്കലും നല്ലത് ചെയ്യത്തില്ല. അവൻ്റെ ഗുണം അവനെക്കുറിച്ച് പറയുന്നത് അവൻ പോഷ്കിൻ്റെ പിതാവാണ്. പോഷ്ക് പറയുകയും ജനത്തെ ഒരു തീയ പാതയിലേക്ക് വഴി നടത്തുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവനാണ്. തിരുവചനം പറയുന്നു, ദുഷ്ടൻ അറുക്കുവാനും കൊല്ലുവാനും അത്രയും വരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ജീവനെ പകരുന്നു തരുന്നവനാണ്. അവൻ കടന്നു വന്നത് പരിപൂർണ ജീവൻ നൽകുവാൻ, സന്തോഷം നൽകുവാനാണ് കർത്താവായി യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ മിസ് സ്തോത്രം, നമ്മുടെ കർത്താവ് സന്തോഷം നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു വേദഭാഗം അതിനുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യിരെമ്യ പ്രവചന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും, ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരുടേതായ സങ്കടം പോക്കി ഞാൻ അവരെ സന്തോഷിപ്പിക്കും. ആരാണ് സങ്കടം പോക്കുന്നത്? ആരാണ് സന്തോഷം ഉടുപ്പിക്കുന്നത്? സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ വിവിധ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഭാരത്തോടിരിക്കുന്നതായ ആമീൻ ജനങ്ങളെ ഓർത്ത് ദൈവമക്കളെ നോക്കി കർത്താവിന് പറയുവാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ
നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ ദുഃഖത്തെ മാറ്റുവാൻ, നിങ്ങളുടെ വ്യാകുലത്തെ മാറ്റുവാൻ ഇതാ സർവശക്തനായ ദൈവം നിങ്ങളുടെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരാൻ പോവുകയാണ്. അതെ, യേശു ചെല്ലുന്ന ഭവനത്തിൽ, യേശു ചെല്ലുന്നതായ ഗ്രാമത്തിൽ, യേശു ചെല്ലുന്ന പട്ടണത്തിൽ വലിയൊരു സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ പിൻപറ്റുന്നതായ, അവൻ്റെ ദാസന്മാർ പാർക്കുന്നതായ ഭവനം, അവർ ചെല്ലുന്നതായ പട്ടണങ്ങൾ, അവർ ചെല്ലുന്നതായ ദ്വീപ് സന്തോഷിക്കപ്പെടും. ആ ദ്വീപിൻ്റെതായ, ആ പട്ടണത്തിൻ്റെതായ, ആ ഗ്രാമത്തിൻ്റെതായ ദുഃഖങ്ങൾ മാറി, രോഗങ്ങൾ മാറി, സന്തോഷിപ്പിക്കുന്നതായ ദിനങ്ങളായി മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. ഒരിക്കൽ മെലിത്ത എന്നതായ ഒരു ദ്വീപിൽ ധനനായ പൗലോസ് കടന്നു ചെല്ലുകയാണ്. ആ ദ്വീപിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദുഃഖകരമായ ഒരു ഒരു ദ്വീപാണ്. എല്ലാവരും ദീനക്കാരാണ്. എല്ലാവരും അവിടെയുള്ളവർ ഒരു വിധത്തിലും മറ്റൊരു വിധത്തിൽ ദീനക്കാരാൽ നിറഞ്ഞിരിക്കുന്നത് ഒരു ദ്വീപാണ്. ഐ മീൻ ഇരുട്ടിൻ്റെ ആധിപത്യം കുടികൊള്ളുന്നതായ ഒരു ദ്വീപാണ്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പൗലോസ് അവിടെ ചെന്നപ്പോൾ ആ മീൻ തിരുവചനം പറയുകയാണ്, പൗലോസിനെ ഒരു അണലി കയറി കടിച്ചു. എന്നാൽ ആ കടിച്ച അണലിയെ ആ മീൻ പൗലോസ് തീയിലിട്ട് ആ മീൻ കുടഞ്ഞു കളഞ്ഞു. ആ അണലി തീയിൽ വെന്ത് നശിക്കുവാനിടയായി. എന്നാൽ പ്രിയമുള്ളവരെ, എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം അതിനകത്തുണ്ട്. ഈ അണലി വിറകിനകത്ത് പതിയിരുന്ന് അനേകരെ കഴിഞ്ഞാളുകളിൽ കൊന്ന, അനേകരുടെ ജീവനെടുത്ത ഒരു അണലിയായിരുന്നു. സ്തോത്രം. അനേക കുടുംബങ്ങളിൽ ദുഃഖത്തിലേക്ക്, മരണത്തിലേക്ക് കൊണ്ടുപോയതായ ആ പൈശാചിക ശക്തി. എന്നാൽ ആമൻ സ്തോത്രം, മറ്റുള്ളവരെ കൊന്നൊടുക്കിയതായ പൈശാചിക ശക്തി ഇതാ പൗലോസിനെ കയറി കടിക്കുവാനിടയായി. എന്നാൽ ആമീൻ കർത്താവിൻ്റെ ദാസനായ പൗലോസ്, ആമീൻ ആമീൻ സ്തോത്രം, അവനെ ആ അണലി കയറി കൊത്തിയപ്പോൾ ആമീൻ അവിടെയുള്ളതായ ജനങ്ങളെല്ലാം ചിന്തിച്ചു, ഇപ്പോൾ പൗലോസ് അവൻ്റെ ശരീരം ആമീൻ വീർത്ത് അവൻ്റെ വായിക്കൂടെയും നാക്കിക്കൂടെയൊക്കെ ഞൊര വന്ന് അവൻ വീർപ്പ് മുട്ടി ചാവുമെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ അങ്ങനൊന്നും സംഭവിച്ചില്ല. സ്തോത്രം. അവർ സംഭവിക്കാനുള്ള കാരണം എന്താ, അവർ പറയാനുള്ള കാരണം എന്താണ്? ഇന്നലകളിൽ ആമി സ്തോത്ര കഴിഞ്ഞ ദിനങ്ങളിൽ ഈ പാമ്പ് അനേകരെ കൊന്നതാണ്, അനേകരുടെ ജീവനെടുത്തതായ ഒരു വിഷജന്തു ആമീൻ ആ ഭവന ആമീൻ ആ ദ്വീപിൽ അനേകരെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയത് അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഇന്ന് ചിന്തിച്ചു, ആമീൻ പൗലോസിനെ ഇത് ഇത് പൗലോസിനെ മരണത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. എന്നാൽ ആമീൻ സ്തോത്രം, ആ പൗലോസിനെ കടിച്ചതായ ജന്തുവിനെ അവൻ കുടഞ്ഞു കളഞ്ഞു, തീയിലിട്ടതാണ് വചനം പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ആമീൻ. അത് കഴിഞ്ഞിട്ട് തിരുവചനം പറയുകയാണ്, ആമീൻ സ്തോത്രം, അവിടെ ആ മരണം എന്നതായ ആമീൻ സ്തോത്രം, ആമീൻ ആ പൈശാചി മരണത്തെ കൊണ്ടുവരുന്നതായ പിശാചിനെ അല്ലെങ്കിൽ പൈശാചിക പ്രവർത്തനത്തെ എന്നേക്കുമായി ഇല്ലായ്മയാക്കുവാൻ ആമീൻ സ്തോത്രം പൗലോസ് മുഖാന്തരം കർത്താവ് സാധിച്ചു. പ്രൈസ് ദ ലോർഡ്. ആ ദ്വീപിലുള്ളവർക്ക് ഒരു സന്തോഷം പരവാനിടയായി. തീർന്നില്ല, അനേക രോഗത്തിലായിരുന്നു, അനേക രോഗികൾ സൗഖ്യമാകുവാനിടയായി. അവിടെ ആമീൻ തിരുവചനം പറയുകയാണ്, മെലിത്ത ദ്വീപിൻ്റെ പ്രമാണി രക്ഷിക്കപ്പെടുവാനിടയായി. ആമീൻ അദ്ദേഹം സന്തോഷത്തിലേക്ക് വരുവാനിടയായി. ഈ ആമീൻ സ്തോത്രം, അനേകരെ മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതായ ആ പൈശാചിക പിടിയിൽ നിന്ന് ജനം സ്വാതന്ത്ര്യരായപ്പോൾ ആമീൻ സ്തോത്രം, ആ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തിയതായ കർത്താവിനെ ആമീൻ ദ്വീപിലുള്ളവർ അറിയുവാനിടയായി. അവിടെയുള്ള പ്രമാണി അറിയുവാനിടയായി. പ്രമാണിയുടേതായ പിതാവ് സുഖമില്ലാതിരുന്നു. അദ്ദേഹം ആമീൻ സ്തോത്രം പൗലോസിനടുക്കൽ കടന്നു വന്നു. പൗലോസ് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് സൗഖ്യമായി. തിരുവചനം പറയുകയാണ്, ദ്വീപിലിരുന്നതായ, ദുഃഖത്തിലായിരുന്നതായ, രോഗത്തിലായിരുന്നതായ, നിരാശയിലായിരുന്നതായ ആ ദ്വീപുകാർ രക്ഷ പ്രാപിപ്പാനിടയായി, സന്തോഷം പ്രാപിപ്പാനിടയായി, സൗഖ്യം പ്രാപിപ്പാനിടയായി, മരണം അവർ വിട്ടു പോകുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ആമീൻ സ്തോത്ര ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശു നിങ്ങളിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മധ്യത്തിൽ ആമീൻ നിങ്ങളുടെ ദുഃഖത്തെ മാറ്റി,
ആ മീൻസ്തോ ചില നാളുകളായി, ചില മാസങ്ങളായി ദുഃഖത്തോടുകൂടെ ചില വിഷയത്തെ ചൊല്ലി നിങ്ങൾ ഭാരത്തോടായിരിക്കാം, കുടുംബമായി നിങ്ങൾ ദുഃഖത്തോടായിരിക്കാം, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ദുഃഖത്തോടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമായാലും ആ ദുഃഖത്തെ മാറ്റി സന്തോഷിപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവ് വന്നിട്ടുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്കുക, തീർച്ചയായും നിങ്ങളുടെ ദുഃഖം മാറി സന്തോഷിപ്പിക്കുവാൻ, നിങ്ങളെ ജയത്തോടെ നടത്തുവാൻ കർത്താവ് ശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് രാത്രികാലവും തന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുന്ന ഒരു ദൈവം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം സാറ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് തന്നത്. താൻ അതിനൊരു ഉദാഹരണമായിട്ട് മെലിത്താദ്വീപിലെ അനുഭവമാണ് എടുത്തു പറഞ്ഞത്. ആ ദ്വീപിൻ്റെ പ്രത്യേകതയൊക്കെ സാറ് പറഞ്ഞു, അവിടെയുള്ള ജനത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അവരുടെ എല്ലാ അവസ്ഥകളെയും മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം, ഐ മീൻ സന്തോഷം പകരുവാൻ കഴിയുന്ന ദൈവം, ഇന്ന് രാത്രി നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വരുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ആ വചനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടർന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുന്ന ഒരു ദൈവം, നാളുകളായി വർഷങ്ങളായി ഒരുപക്ഷെങ്കിൽ നമ്മൾ ഒരേ വിഷയത്തിൻ്റെ പുറത്ത് ദുഃഖത്തോടെ ആയിരിക്കാം ഇന്ന് രാത്രി ഇരിക്കുന്നത്. സാർ ഓർപ്പിച്ചതുപോലെ എത്ര പഴക്കം ചെന്നതാണെങ്കിലും ഇന്ന് രാത്രി അതെല്ലാം മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്കത് ഓർത്ത് ആ വിഷയം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറഞ്ഞു തന്ന കർത്താവിൻ്റെ ദാസനോട് കർത്തൃനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് സാറേ നമുക്ക് പ്രാർത്ഥിക്കാം. ആ നമുക്ക് ആദ്യം കിട്ടുള്ള വിഷയം വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരമ്മണി സജു എന്ന സഹോദരിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. തൻ്റെ മൂക്കിനകത്ത് ദശ വളരുകയാണ്, അത് 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് മാറ്റി, ഇപ്പോൾ അത് വീണ്ടും വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു സർജറിക്ക് വിധേയാകുവാൻ ദൈവം ഇടയാക്കാതെ ഒരു പൂർണ്ണ സൗഖ്യം കൊടുക്കണം. അമ്മിണി സജു എന്നാണ് പേര്. മൂക്കിനകത്ത് ദശ മാറണം, 3 പ്രാവശ്യം കഴിഞ്ഞതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ ദൈവമേ, ഞങ്ങളുടെ ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദത്തിലേക്ക് വരികയാണ്. ഏത് അവസ്ഥയിലും ആയിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ദുഃഖത്തെ മാറ്റി സന്തോഷിപ്പിക്കുന്നതായ ഞങ്ങളുടെ കർത്താവേ, ഈ അമ്മണി സിസ്റ്ററിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാളുകളായി താൻ അനുഭവിക്കുന്ന ദുഃഖത്തിൽ നിന്ന് അങ്ങ് സൗഖ്യമാക്കുവാൻ, അങ്ങ് വിടുവിക്കുവാൻ അങ്ങ് ശക്തനായ ദൈവമാണ്. തൻ്റെ മൂക്കിൽ വളരുന്നതായ ആ ദശയിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവമേ, എത്രയോ പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു, എന്നാൽ അതിൽ നിന്നൊരു വിടുതലില്ല. എന്നാൽ ഇനി കത്തിത്തൊടല്ലേ, ഇനി ഒരു സർജറിക്കു മുഖാന്തരം ഉണ്ടാകാതെ വണ്ണം അങ്ങനെ ആണിപ്പടുത്തുള്ള കരം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മൂക്കിൻ്റെതായ ദശ വളരുന്നത് ഇപ്പോൾ തന്നെ അങ്ങ് നിർത്തണമേ, അങ്ങ് സൗഖ്യമാക്കണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ ഗ്രോത്തിന് ഉണ്ടാകുക, വളർച്ച ഉണ്ടാകുന്നതായ ഒരു വല്ലാത്ത ആ പ്രതിസന്ധിയിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ രാത്രിയിലും സൗഖ്യമാക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കുന്നതിനായി സ്തോത്രം, അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് കിടങ്ങന്നൂരിൽ നിന്ന് സുജ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ്. 2 ദിവസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തിനാൽ ഭാരപ്പെടുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. 2 ദിവസം മാത്രം പ്രായമുള്ള സുജ എന്ന സഹോദരിയുടെ കുഞ്ഞ്. പരിശുദ്ധ പിതാവേ, സുജ സിസ്റ്ററിന്റെ ആ 2 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ അടുത്തു വരികയാണ്. ആ കുഞ്ഞിനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് കർത്താവേ. ആ കുഞ്ഞിൻ്റെതായ മഞ്ഞപ്പിത്തത്തിൽ നിന്ന് അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം തന്നെ ആ കുഞ്ഞായിരിക്കുന്നതായ സ്ഥലത്ത് ആ കുഞ്ഞായിരിക്കുന്നതായ കർത്താവിന്റെ കരമൊന്ന് തൊട്ട് വിടുതൽ ആ കുഞ്ഞിന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ ആ മഞ്ഞെല്ലാം മാറണമേ, മഞ്ഞിപ്പെല്ലാം മാറണമേ. അങ്ങനെ ഒരു രോഗം കർത്താവ് ഇനി ഉണ്ടാകല്ലേ. കർത്താവ് ഈ നിമിഷം തന്നെ ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് തിരുപ്പൂരിൽ നിന്ന് വസന്തി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്.
തൻ്റെ മകന് ഫിറ്റ്സിൻ്റെ രോഗത്തിൻ്റെ പ്രയാസമുണ്ട്. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു വസന്തി എന്ന സഹോദരി. പ്രിയ കർത്താവേ, തിരുപ്പൂരിൽ താമസിക്കുന്ന വസന്തി സിസ്റ്റർ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ തൻ്റെ മകൻ കർത്താവേ ഫിറ്റ്സ് രോഗത്താൽ ഭാരപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഇന്ന് രാത്രിയിൽ ആ പ്രിയ പൈതലിനെ സൗഖ്യമാക്കണമേ. അങ്ങടെ കരം കുറുകിയിട്ടില്ല, ഇന്നും സൗഖ്യമാക്കുവാൻ അങ്ങ് ശക്തനായ ദൈവമാണ്. ആ ഫിറ്റ്സ് രോഗത്തിൽ നിന്ന് ആ പൈതൽ പൂർണ്ണമായി സൗഖ്യമാകുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ അങ്ങടെ നാമത്തിൽ ആ പൈതൽ വിടുതലാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അത്ഭുതം ചെയ്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് പാസ്റ്ററെ, യു എയിൽ നിന്നൊരു കുടുംബം പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ദൈവം അത്ഭുതകരമാർന്ന ഒരു വിടുതൽ ആ കുടുംബത്തിൽ പകരുവാൻ വേണ്ടി, ദൈവത്തെ ഒരുമിച്ച് സ്നേഹിച്ച് ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അവരെ പേര് പറഞ്ഞിട്ടില്ല. അവർ പ്രാർത്ഥന യു എയിലുള്ള ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രയാസങ്ങളൊക്കെ മാറി സ്നേഹത്തിലും ഐക്യതയിലും അവർ ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ തൊട്ടു മുമ്പ് സംസാരിച്ച ദൈവമേ, ദുഃഖത്തെ മാറ്റുന്ന കർത്താവേ, സന്തോഷം ഉടുപ്പിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ആ കുടുംബത്തിന് എന്ത് പ്രയാസമായാലും ഐക്യത്തെ കുറയ്ക്കുന്നതായ ഏത് വിഷയമായാലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ യു എയിലുള്ള ആ കുടുംബത്തോട് ദൈവം മനസ്സലിയണമേ. അവിടെ വഴക്കിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് വിടുവിക്കണമേ. ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ സംഭവിക്കട്ടെ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിമിഷം തന്നെ ഇരുവരും കർത്താവ് ഒരുമിച്ച് ജീവിപ്പാൻ, ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നേറുവാൻ ദൈവം ചെയ്യണമേ. ഒരു ദൈവപ്രവൃത്തി വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് തിരുവല്ലയിൽ നിന്ന് പുനീത എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഹൃദയ സംബന്ധമായ ചില പ്രയാസങ്ങളോടുള്ള ബന്ധത്തിൽ തിരുവല്ലയിൽ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. സഹോദരിയുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പുനീത സിസ്റ്ററിനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. താൻ അനുഭവിക്കുന്നതായ പ്രയാസത്തിൽ നിന്ന് അങ്ങ് സൗഖ്യമാക്കുവാൻ ശക്തനായ ദൈവമേ, ഹാർട്ട് സംബന്ധമായ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ. ഹാർട്ടിന്റെ ഫംഗ്ഷൻ എല്ലാം നോർമൽ ആകണമേ. പൂർണ്ണ വിടുതൽ അങ്ങടെ ദാസിക്ക് കൊടുത്ത് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ അങ്ങടെ അടിപ്പിണരാൽ പുനീത സിസ്റ്റർ സൗഖ്യമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ചേർത്തലയിൽ നിന്ന് ടോമി എന്ന് പറയുന്ന ഒരു സഹോദരനാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ലിവറിൻ്റെ ക്യാൻസറിനാൽ ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ താൻ അഡ്മിറ്റാണ്. താൻ സൗഖ്യത്തിനായിട്ട് ടോമി എന്ന ഈ സഹോദരൻ ലിവർ ക്യാൻസറിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ടോമി ബ്രദറിനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പണമായി സമർപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. തൻ്റെതായ കർത്താവ് ലിവർ സംബന്ധമായ രോഗത്താൽ തന്നെ ആയിരിക്കുന്നു. ക്യാൻസറാൽ തൻ വല്ലാതെ ഭാരപ്പെടുന്നു. അങ്ങടെ ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആണിപ്പഴുതുള്ള കരം ആ പ്രിയപ്പെട്ട മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെ ആയിരിക്കുന്നു. കർത്താവ് അങ്ങ് വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ തനായിരിക്കുന്നതായ ആ കർത്താവ് ആശുപത്രിയിൽ ആ പ്രിയപ്പെട്ടവനെ വിടുവിക്കണമേ കർത്താവേ. അങ്ങനെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി സ്തോത്രം. നന്ദി. അത് നിമിത്തം കർത്താവിന് നാമം മഹത്വപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ഒരു പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു ബ്രദറാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ പിത്താശയത്തിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില പ്രയാസങ്ങൾ, ഗോൾ ബ്ലാഡറിൻ്റെ പ്രയാസത്താൽ താൻ അമൃത ഹോസ്പിറ്റലിൽ, എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രഹ്ലാദൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, കർത്താവേ, അവാത്സല്യ സഹോദരൻ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കൈമാറുന്നു കർത്താവേ. അങ്ങ് സൗഖ്യമാക്കുവാൻ ശക്തനായ ദൈവമാണ് കർത്താവേ. താൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് സൗഖ്യമാക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ അങ്ങ് വിടുവിക്കണമേ. അങ്ങ് പൂർണ്ണ സൗഖ്യം ആ പ്രിയപ്പെട്ടവന് കൊടുത്ത് സഹായിക്കണമേ ഞങ്ങൾ കൈമാറുന്നതോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
അടുത്തത് വാഗത്താനത്ത് നിന്ന് മോളി എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. താൻ ആർക്കോ കുറച്ച് പൈസ കടം കൊടുത്തു, എന്നാൽ ആ പണം തിരിച്ചു കിട്ടുന്നില്ല. അത് തിരിച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചു. അപ്പോൾ തന്നെ അതുപോലെയുള്ള അനേകരുണ്ട്, പലരും ഇതുപോലെ പൈസ അങ്ങോട്ട് ആരെയെങ്കിലും സഹായിക്കുന്നതായിരിക്കും, ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യുന്നതായിരിക്കാം, പക്ഷേ അവരുടെ ആവശ്യമാകും സമയമാകുമ്പോൾ അവർ തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ വാഗത്താനത്ത് നിന്നുള്ള മോളി ആൻറ്റിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, മോളി ആൻറ്റിയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താൻ കർത്താവേ കടം കൊടുത്തു, എന്നാൽ കൊടുത്തതായ പണം തിരികെ ലഭിക്കാതെ വല്ലാതെ ഭാരപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. തന്നിൽ നിന്ന് ആരൊക്കെ പണം മേടിച്ചിട്ടുണ്ടോ അവരെല്ലാം തിരികെ കൊടുക്കത്തക്ക രീതിയിൽ കർത്താവ് അവരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളി ആന്റിയെ സമാധാനപ്പെടുത്തണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ. തന്റെ പണം തിരികെ ലഭിക്കത്തക്ക രീതിയിൽ അതിമത്തം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. അപ്പോൾ തന്നെ കർത്താവ് പണം കൊടുത്ത് കർത്താവ് തിരികെ ലഭിക്കാതെ എത്രയോ പേര് കർത്താവ് ഞങ്ങളുടെ കർത്താവ് അറിയുന്നവരുണ്ടല്ലോ, കർത്താവ് ദൈവമക്കളുണ്ടല്ലോ, കർത്താവ് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിൽ വല്ലാതെ ഞെരുങ്ങിക്കൊണ്ട്, ആ വിഷയത്തിൽ വല്ലാതെ ഭാരപ്പെടുന്നതായ കർത്താവേ, ആ വിഷയത്തുള്ള ബന്ധത്തിൽ കുടുംബത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായ കർത്താവേ ഭവനങ്ങൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവേ, ആരൊക്കെ വായ്പയായി പണം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അവരെല്ലാം തിരികെ കൊടുക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അവർ മടങ്ങി വന്ന് പണമൊക്കെ തിരികെ കൊടുക്കത്തക്ക രീതിയിൽ, വായ്പത്ര തിരികെ കൊടുക്കത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യാൻ വന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് പാലായിൽ നിന്ന് സരസമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ക്യാൻസറിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു, പൂർണ്ണ സൗഖ്യം ഉണ്ടാകുവാനായി സരസമ്മ സിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സരസമ്മ സിസ്റ്റർ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ചു. അപ്പാ, ആ പ്രിയ മാതാവിനോട് മനസ്സലിയണമേ. ക്യാൻസർ രോഗത്താൽ താൻ വല്ലാതെ ഭാരപ്പെടുന്നു. നമ്മുടെ അടിപ്പിണരാൽ പ്രിയ സരസമ്മ സിസ്റ്റർ സൗഖ്യമാകട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവ്, ആ വൈറസിനെ കർത്താവ് ഇല്ലായ്മയാക്കണമേ. പൗലോസിനെ കർത്താവ് നശിപ്പിക്കാൻ നോക്കിയതായ ആ വിഷജന്തുവിനെ കർത്താവേ തീരിട്ട് കർത്താവേ നശിപ്പിച്ചതുപോലെ വ്യാപരിക്കുന്ന സകല വൈറസുകളും കർത്താവ് മാറിപ്പോകുവാനായി ഞങ്ങൾ ദൈവത്തോട് പൂർണ്ണ വിടുതൽ ആ കർത്താവ് ഞങ്ങളുടെ ദാസിക്ക് കൽപ്പിക്കണമേ. അപ്പോൾ തന്നെ ക്യാൻസർ രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരോട് തൊടണമേ, അവരെ വിടുവിക്കണമേ. ശാരീരികമായും ദൈവപ്രവർത്തനം ജീവിതത്തിൽ വെളിപ്പെടുവാനാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. സ്തോത്രം നാമത്തെ ചൊല്ലി ഞങ്ങൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യമാക്കുന്നതിനായി നന്ദി, വിടുവിക്കുന്നതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത് തിരുവല്ലയിൽ നിന്ന് ബ്ലെസ്സി എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. തൻ്റെ 9 മാസം പ്രായമുള്ള കുഞ്ഞ് തൻ്റെ വലത് കൈ ചലിക്കാൻ പറ്റാതെ ഒരവസ്ഥയിലായിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ കൈ ചലിക്കുന്നില്ല, 9 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ്. നമുക്ക് ആ കുഞ്ഞിനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം, ദൈവം ഒരു അത്ഭുത സൗഖ്യം കൊടുക്കുവാൻ. ഈ ബ്ലെസ്സി എന്ന മാതാവിൻ്റെ പേര് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സിസ്റ്റർ ബ്ലെസ്സി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തനിക്ക് ദാനമായി കൊടുത്ത കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ആ കുഞ്ഞിൻ്റെതായ അപ്പാ കർത്താവേ, ഒരു കൈ കർത്താവ് ചലനമില്ലാത്ത നിലയിലായിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അപ്പാ ദൈവമേ ആ കുഞ്ഞിനെ ഒന്ന് തൊടണമേ. ഞങ്ങളുടെ ആണിപ്പഴുതുള്ള കരം ഈ നിമിഷം തന്നെ ആ കുഞ്ഞിനെ തൊട്ട് അങ്ങ് സൗഖ്യമാക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ മാതാവിൻ്റെ ദുഃഖത്തെ, ആ കുടുംബത്തിലുള്ളവരുടെ ദുഃഖത്തെ,
ആ കർത്താവേ കുഞ്ഞിന്റെ പിതാവിന്റെ ദുഃഖത്തെ ഇന്ന് മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. കർത്താവേ ദൈവത്തിന്റെ നാമത്തെ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവപ്രവർത്തന കുഞ്ഞിന്റെ മീതെ ദൈവശക്തി ഇറങ്ങട്ടെ എന്ന് രാത്രി സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആദൃശ്യമുള്ള കരം, ബലപ്പെടുത്തുന്ന കരം, സൗഖ്യമാക്കുന്ന കരം, കുറവുകളെ നികത്തുന്ന കരം. ഹല്ലേലൂയാ. ഇന്ന് പകലിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് വിടുവിക്കുന്നതിനായി സ്തോത്രം, ചലിപ്പിക്കുന്നതിനായി സ്തോത്രം, ആമിൻ, മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിനായി സ്തോത്രം. മറ്റു കയ്യെ പോലെ ഈ കൈ വരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിമിഷം വെളിപ്പെടുന്നതിനായിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പക്ഷേ നമ്മുടെ സമയം ഇന്ന് ഏറെക്കുറെ ഇവിടെ കൊണ്ട് കഴിയുകയാണ്. നമുക്കൊരു വിഷയം കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതും ഇതുപോലെ ഒരു കുഞ്ഞിൻ്റെ വിഷയമാണ്. നമ്മളിന്ന് മൂന്നാമത്തെ കുഞ്ഞിൻ്റെ വിഷയമാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഇത് 15 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഐ സി യുവിൽ കിടക്കുകയാണ്. കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഒരു ഹോളുണ്ട്. ഓക്സിജൻ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ശ്വസിക്കുന്നത്. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗിരിജ എന്ന മാതാവാണ് ഈ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ഈ മകന് വേണ്ടി, 15 ദിവസം പ്രായമുള്ള ഈ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് സാറ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറി ദൈവം അവരെ സന്തോഷമാക്കുന്ന ദിവസമായി ഈ രാത്രി തീരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഗിരിജ എന്ന ഈ സഹോദരിയുടെ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നല്ല ദൈവമേ, ഗിരിജ സിസ്റ്ററിന്റെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കുഞ്ഞിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പോഴുള്ള കരം ഒന്ന് തൊടണമേ. ആ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം അങ്ങ് നൽകുവാനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സൃഷ്ടികർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ കുഞ്ഞിന്റേതായ ഹാർട്ടിന്റേതായ ഹോളെല്ലാം പൂർണ്ണമായി അടയുവാൻ, സൗഖ്യമാകുവാൻ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരൊന്ന് പരിശോധിക്കുമ്പോൾ ആ ഹോൾ ഇല്ലെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കുഞ്ഞുങ്ങളെല്ലാം അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സുഖമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം, പിന്നെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കുഞ്ഞുങ്ങളെല്ലാം സൗഖ്യമാക്കണമേ കർത്താവേ. ദുഃഖത്തെ മാറ്റി സന്തോഷിപ്പിക്കുന്ന രാത്രിയായി കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്നതായി പ്രാർത്ഥിക്കുവാനിരിക്കുന്നതായ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ ഭാരത്തോടായിരിക്കുന്നതായ പ്രിയപ്പെട്ട വിഷയത്തിന്മേൽ അങ്ങ് നോക്കണമേ, അങ്ങൊന്ന് തൊടണമേ, അങ്ങ് മനസ്സലിയണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കന്യകമാരും നിങ്ങളുടെ യുവാക്കന്മാരും നിങ്ങളുടെ വൃദ്ധന്മാരും നിങ്ങളുടെ മാതാക്കളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ആമിൻ സന്തോഷിക്കുമെന്ന് ഞങ്ങൾ യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ വായിച്ച വണ്ണമായി ഇന്ന് രാത്രിയിൽ ഭവനങ്ങളിൽ ഒരു സന്തോഷം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. തലമുറയുടെ വിഷയത്തിന്മേൽ അത്ഭുതകരമായ പരിഹാരം ഉണ്ടാകട്ടെ. സാമ്പത്തികമായും ശാരീരികമായും ആത്മീയമായും ഭൗതികമായും ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഇരുവരെയും ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. മാനോ മഹത്വങ്ങൾ കർപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി മഹത്വം അങ്ങ് കരയറ്റുന്നു. യേശു ക്രിസ്തുവിനെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ദൈവം കേട്ടിരിക്കുകയാണ്. ഈ രാത്രിയിലും നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ വിശ്രമിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. തുടർന്നുള്ള കൂടാരങ്ങളിൽ പാർത്തു എന്ന ശുശ്രൂഷ കാണുവാൻ മറക്കരുത്. നാളെ വീണ്ടും നമുക്ക് ഉപവാസ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാം. അതുവരെയും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവം ഈ രാത്രിയിലെ ദുഃഖം നാളെ പ്രഭാതത്തിൽ സന്തോഷമായി തീരുന്ന അനുഭവത്തിൽ നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിടവാങ്ങുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.